ഹലോ യു കെ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യു കെയിലെ പാർട്ട് ടൈം ജോബ് വഴി, അതായത് പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ നമുക്ക് പെർ അവർ ഞങ്ങൾക്ക് കിട്ടുന്ന 10 pounds, ആ 10 pounds വെച്ച് നമുക്ക് എന്തൊക്കെ ഷോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങളും 10 pounds വെച്ച് നമുക്ക് എന്തൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഞങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ഷൂട്ട് ചെയ്തേക്കുന്നത് iPhone 13 Pro Max. അപ്പോ ഈ ക്യാമറ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. സോ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിൽസ്ബറിയിൽ ആണ്. സോ ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് സെയിൽസ്ബറിയുടെ അകത്തേക്ക് എൻട്രി ചെയ്യുവാണ്. ആൻഡ് നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെ 10 pounds പർച്ചേസ് ചെയ്യാൻ പറ്റൂ നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. മൊത്തത്തിൽ ആദ്യം ഒന്ന് കാണിക്കാം. ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ ഈ ടൊബാക്കോ മേടിക്കാനുള്ള ക്യൂ ആണിത്. നമ്മുടെ നാട്ടിലെ പോലെ ചേട്ടാ ബീഡി തരാന്ന് പറഞ്ഞ കിട്ടത്തില്ല ഇവിടെ, എല്ലാം ഫുള്ളാണ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഐഡി കാർഡ് കൊടുക്കുന്നത്. ടൊബാക്കോ മേടിക്കണമെങ്കിൽ മേടിക്കണമെങ്കിലും 18 years അതിന്റെ അഭവായെന്നുള്ളത് പ്രൂഫ് ആണ്. ഐഡി BRPO എന്തെങ്കിലും കാണിച്ചാലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കേറാം. യൂഷ്വലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഇതുപോലെ കാർട്ട് എടുക്കാം. പക്ഷെ കാർട്ട് നമ്മുടെ നാട്ടിലെ പോലെ സൂപ്പർ മാർക്കറ്റിലെ പോലെ ചെയ്യത്തില്ല. നമ്മള് 1 rupee coin ഇവിടെ ഇടണം, എന്നാലും മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞങ്ങളിന്ന് കോയിൻ ഒന്നും എടുത്തിട്ടില്ല, നമ്മള് കാർഡും നമ്മുടെ പൈസ മാത്രമേ ഉള്ളൂ. സോ നമുക്കിന്ന് കാർട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പർച്ചേസ് ആണിത് ചിക്കൻ ലെഗ് പീസ്. സോ ഇതിന് 2.60 pounds ആണ്. സോ ഇത് നമുക്ക് ഫസ്റ്റ് മിൽക്ക് സെക്ഷൻ, നമുക്ക് മിൽക്ക് ഇങ്ങനെ സ്കിംഡ് മിൽക്ക്, സെമി സ്കിംഡ് മിൽക്ക്, ഹോൾ മിൽക്ക്, ഹോൾ മിൽക്ക് അങ്ങനെ പല നമുക്ക് ക്യാപ്പ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. പല ക്യാപ്പ് ഉണ്ട് നമുക്ക്. അവിടെ ബ്ലൂ കളർ ക്യാപ്പ് ആയിരിക്കും, ഇവിടെ ഗ്രീൻ കളർ ആയിരിക്കും, റെഡ് കളർ ഉണ്ട്. അങ്ങനെ അതിന്റെ ആ പാലിന്റെ കൊഴുപ്പ് അനുസരിച്ച് ഇവിടെ തിരിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് പാലൊന്നും വേണ്ടല്ലോ, പാലെല്ലാം ഉണ്ടാവുന്നു, നമുക്ക് ഇത് വേണ്ട. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം സാധനങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ബസുമതി റൈസ് വരെ നമുക്ക് ഇവിടെ കിട്ടും. ആൻഡ് പൊടികളും മല്ലിപ്പൊടി എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് നമ്മുടെ 10 pounds നെക്സ്റ്റ് പർച്ചേസ് ആണിത്, കളേർഡ് പപ്പടം. സോ നമുക്ക് ഇതെടുക്കാം. ഓർമ്മ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇതെന്താന്ന് പറ മയണൈസ്. ഇത് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ അടുത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത മയണൈസ് ആണ്. ഏതെങ്കിലും എടുത്തോ
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി നമ്മുടെ പർച്ചേസിനകത്ത് നെക്സ്റ്റ് നമ്മുടെ ഐറ്റം ബിസ്ക്കറ്റ്സ് ആണ്. ഈ ബിസ്ക്കറ്റ് ഓരോ ബിസ്ക്കറ്റിനും ഇവിടെ 60 pence ആണ്. ആൻഡ് ഇത് ഒരു ഡൈജസ്റ്റീവ് ചോക്ലേറ്റ്, അടിപൊളി ബിസ്ക്കറ്റ്, നമ്മുടെ ഫേവറേറ്റ്. ഇതിന് എന്താ 1.60. അപ്പം നമ്മൾക്ക് ടോട്ടൽ ഇപ്പോൾ 6.95 ആയിട്ടുണ്ട്. സോ നമുക്കിനി ഓൾമോസ്റ്റ് 3 pounds കൂടെ ബാക്കിയുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തോന്നിയിട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് റീച്ച് ഒക്കെ ഉണ്ട്. ഞങ്ങള് ഇവിടെ അടുത്തുള്ള കെയർ ഹോമിൽ അപ്പൊ ഫ്രണ്ട്സ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് അല്ല, ഇത് ഞാൻ ചുമ്മാ നോക്കിയതാ. സോ ഇവിടെ നമ്മുടെ ബിവറേജസിന്റെ നല്ലൊരു കളക്ഷൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. സോ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, എനിക്കറിയാം. അവർക്ക് വേണ്ടി കാണിച്ചുതരാവേ. Drunken tipsy in the shop, Kal and curry on the house, vibing with the nut bomb, tripping on a kutu kata. In the shop, tripping in buntupu, vibing with the tenga, chilling with the jungle. ഇതൊക്കെ ഫ്രോസൺ റെഡി മീൽസ് ആണ് ഇവിടെ എല്ലാം. ഇത് ജസ്റ്റ് വാങ്ങിച്ച് നമ്മളൊന്ന് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷൻ, ഐസ്ക്രീം സെക്ഷനിലോട്ട് പോവാണ്. ചേച്ചി ചോക്ലേറ്റ് എടുക്കാൻ പോയിക്കോണ്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം എടുക്കട്ടെ. അവർക്കിത് ആർക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ തടിച്ചു മാറ്റി. വാനില എടുക്കണോ? നിനക്ക് ഇതെടുത്താലോ? എല്ലാം കൂടെ ഉള്ളത്, വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്. വേണ്ട, ഇല്ല, അന്ന് മേടിച്ചപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്കില്ലേ, ഇത് ട്രൈ ചെയ്യണം. ആ ട്രിപ്പിൾ ചോക്ലേറ്റ് അത് കൊള്ളില്ലെങ്കിൽ എന്നെ തെറി പറയരുത്. നിങ്ങള് വാനില നോക്കി എടുത്ത് തണുപ്പാ. ഇതെടുക്ക്, ഇതാ കുറച്ചുകൂടെ നൈസ്. എത്ര പത്ത് പൗണ്ടില് ഒരു ശകലം പെൻസിലും കൂടുന്നുണ്ടെന്നാ കയറി തല്ലിക്കൂലേ? ഇല്ല, നമ്മളല്ലേ ബിസ്ക്കറ്റ് തിരിച്ചു വെക്കാം. അല്ലെ ഐസ്ക്രീം വേണം. ഇത്രയാണ് നമ്മള് 10 pounds പർച്ചേസ് ചെയ്ത സാധനം. അതായത് നമ്മുടെ 1 hour സാലറിയും കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഞങ്ങൾക്കിപ്പോ വീട്ടിലെല്ലാ അത്യാവശ്യ സാധനങ്ങളും ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എന്തെങ്കിലും മേടിക്കാനുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ മേടിക്കാമായിരുന്നു. അപ്പോ വേറെ അത്യാവശ്യം മേടിക്കാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് ഐസ്ക്രീം, ബിസ്ക്കറ്റ് അതൊക്കെ മേടിച്ചത്. ഉപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത് തീർന്നു പോയായിരുന്നു, സ്റ്റോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അത് മേടിച്ച് വെച്ചേക്കുവാണ് നേരത്തെ.
ഫ്രണ്ട്സ് നമ്മൾ 10 പൗണ്ടിന് മേടിച്ച സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഒരു മയൺസ് മേടിച്ചു ഓരോ ബിസ്ക്കറ്റ് സോൾട്ട് ഐസ്ക്രീം ഐസ്ക്രീം ബിസ്ക്കറ്റ് പിന്നെ എന്താണ് പപ്പടം പിന്നെ ചിക്കൻ ഇത്രയാണ് നമ്മൾ 10 പൗണ്ടിന് ഇപ്പൊ ഷോപ്പ് ചെയ്തത് സോ ഗായ്സ് നമുക്ക് 1 പൗണ്ട് കൂടുതലായിട്ടുണ്ട് കാർഡ് കാർഡ് സ്ഥലം സോ ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു നമ്മൾ 10 പൗണ്ടിന് സാധനങങ്ങളൊക്കെ ഇല്ല 10 പൗണ്ട് എക്സ്ട്രാ ആയി അത് ഇവിടെ ഐസ്ക്രീം എടുത്തോണ്ടാ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയാനെ സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കണ്ടു കിട്ടുക അതുവരെ ബൈ ഫ്രം യു കെ ഡയറീസ്